ഒരാനെ കുത്താൻ വന്നാലോ? തുമ്പിക്കൈ മിണ്ടരുത്, നീ പറ ഓടും എന്ന് പറയണമായിരിക്കും അവന്റെ ഒരാനയും പട്ടിയും. എന്തായാലും ഓടും. അപ്പോൾ ഓടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ് ഇന്ന് ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. എൻ്റെ പേര് ഡോക്ടർ മേഘ വിൽസൺ, ഞാനൊരു വെറ്റിനറിയൻ ആണ്. ആനിമൽ റിലേറ്റഡ് അല്ലെങ്കിൽ വെറ്റിനറി റിലേറ്റഡ് കണ്ടൻസ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഡു സബ്സ്ക്രൈബ് ടു മൈ ചാനൽ ദ വെറ്റ് വോയിസസ്. സോ ഓടുന്നതിന് മുന്നേ ഒരു കാര്യം പറയട്ടെ, എല്ലാ പ്രാവശ്യം ആന നമ്മൾ കുത്താൻ വരുന്നത് ശരിക്കും നമ്മൾ കുത്തണം എന്നുള്ള ഉദ്ദേശത്തോടെയല്ല. ഒന്നുകിൽ അത് നമ്മൾ ബ്ലഫ് ചെയ്യുന്നതായിരിക്കാം, അല്ലെങ്കിൽ ശരിക്കും നമ്മൾ ത്രെട്ടൺ ചെയ്യാൻ വേണ്ടി തന്നെ വരുന്നതായിരിക്കാം. ഈ ബ്ലഫ് ചെയ്യുക എന്ന് പറയണത് തൽക്കാലത്തേക്ക് നമ്മളെന്നെ ആ സ്ഥലത്ത് നിന്ന് മാറ്റാനോ അങ്ങനെ ഒരു ഉദ്ദേശത്തോട് കൂടിയിട്ടാണ് അവർ ബ്ലഫ് ചെയ്യുന്നത്. ഇത് ചെയ്യുന്ന സമയത്ത് അവരുടെ ബോഡി ലാംഗ്വേജ് നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും ഇത് നമ്മളെ കുത്താൻ വേണ്ടി ഓടിക്കുന്നതല്ല എന്നുള്ളത്. അപ്പോൾ ഇങ്ങനെ വരുന്ന സമയത്ത് ആനയാണെങ്കിൽ തുമ്പിക്കൈ ഫ്രീ ആയിട്ട് ഇട്ടിട്ട് ചെവി നമ്മൾ സാധാരണ ആന ചെവി ആട്ടി നിൽക്കുന്ന മാതിരി ആട്ടിക്കൊണ്ടാണ് നമ്മളുടെ അടുത്തേക്ക് വരിക. ഇങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് തന്നെ നിന്നുകൊണ്ട് വളരെ ഉറക്കെ ശബ്ദം എടുത്ത് അവരടുത്ത് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ആന പതിയെ തിരിഞ്ഞു പോകുമെന്നാണ് പറയുക. പക്ഷേ നമുക്ക് അവിടെ അനങ്ങാതെ നിൽക്കാനും ഈ ഉറക്കെ സംസാരിക്കാനും ഉള്ള ധൈര്യം ഉണ്ടാവുമോ എന്നുള്ളതാണ് ഒരു ക്വസ്റ്റ്യൻ. ഇനി ത്രെട്ടൺ ചെയ്യാൻ വരിക എന്ന് പറഞ്ഞത് ഒന്നെങ്കിൽ നമ്മൾ കേട്ടിട്ടില്ലേ ഈ മതം പൊട്ടിയിട്ട് ആന നമ്മൾ ഓടിക്കുക, അല്ലെങ്കിൽ നമ്മളായിട്ട് പ്രൊവോക്ക് ചെയ്തിട്ട് അതാകെ ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് നമ്മളെ ഓടിക്കാൻ വരിക, ഇല്ലെങ്കിൽ കുട്ടിയുള്ള സമയത്ത് അതിൻ്റെ കൂടെ കുട്ടിയുണ്ടെന്ന് വെച്ചാൽ നമ്മളെ തന്നെ ഒരു പൊട്ടൻഷ്യൽ ത്രെട്ടായി അത് കൺസിഡർ ചെയ്തിട്ട് നമ്മൾ കുത്താൻ വരിക. ഇങ്ങനെയുള്ള രീതിയിലാണ് ഇത് സംഭവിക്കുമ്പോഴും നമുക്ക് ശരിക്കും അതിൻ്റെ ബോഡി ലാംഗ്വേജിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ഇത് നമ്മളതിനെ പേടിപ്പിക്കാനാണോ അതോ അല്ലാണ്ടെയാണോ വരുന്നതെന്നുള്ളത്. ഇങ്ങനെ ത്രെട്ടൺ ചെയ്യാൻ വേണ്ടി വരുന്ന സമയത്ത് തുമ്പിക്കൈ കുറച്ചും കൂടെ ചുരുട്ടി ശരീരത്തിനോട് ചേർത്ത് വെച്ച് രണ്ട് ചെവികളും അതുപോലെ പിന്നിലേക്ക് വീണ്ടും ശരീരത്തിനോട് ചേർത്ത് വെച്ചായിരിക്കും ആന വരുന്നത്. ഇങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് ആകെ കൂടെ ഉള്ളൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഓടുക എന്നുള്ളത് മാത്രമാണ്. ആദ്യത്തെ കാര്യം എന്ന് പറഞ്ഞാൽ കഴിയുന്നതും കാറ്റ് വീശുന്ന ദിശയിലേക്ക് ഓടാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. നമ്മളൊരു പൂരത്തിനൊക്കെ പോകണ വെച്ചാൽ കൊടികൾ പാറുന്ന ദിശ അല്ലെങ്കിൽ ചെറിയ മരങ്ങളൊക്കെ എങ്ങോട്ടാണ് ചാഞ്ഞു നിൽക്കുന്നത് എന്നൊക്കെ വെച്ച് നമുക്ക് ഏത് ദിശയിലാണ് കാറ്റ് വീശുന്നത് എന്നറിയാൻ പറ്റും. ഇത് പ്രാക്ടിക്കൽ ആയിട്ടുള്ളൊരു കാര്യമാണോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എപ്പോഴും ആയിക്കോളണമെന്നില്ല. ഇങ്ങനെ പറയാൻ എന്താ കാരണം എന്ന് വെച്ചാൽ ആനയ്ക്ക് കാഴ്ചയെക്കാട്ടും കൂടുതൽ മുന്നിൽ നിൽക്കുന്നത് മണം പിടിക്കാനുള്ള കഴിവാണ്. സോ അതുകൊണ്ട് കാറ്റ് വീശുന്ന ദിശയിലാകുമ്പോൾ ആനയിൽ നിന്ന് നമ്മളിലേക്കാണ് കാറ്റ് വീശുന്നുണ്ടാവുക. പക്ഷെ തിരിച്ചാണെങ്കിൽ നമ്മൾ വഴി ആനയിലേക്കാണ് കാറ്റ് വീശുന്നതെങ്കിൽ അതിന് മണം കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ ഓടാൻ പറയുന്നത്. രണ്ടാമത്തെ കാര്യം ഓടുമ്പോൾ ദിശ മാറി ഓടുക എന്നുള്ളതാണ്. അതായത് നമ്മൾ ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് നമ്മൾ ആനയുടെ കൺവെട്ടത്തു നിന്ന് മാറിക്കഴിഞ്ഞിട്ടുണ്ടെന്ന് വെച്ചാൽ ആന നമ്മളതിനെ ചേസ് ചെയ്ത് വന്ന് പിടിക്കുകയൊന്നുമില്ല. അതുകൊണ്ടാണ് ചിലപ്പോൾ നമ്മൾ പത്രങ്ങളിലൊക്കെ വായിക്കുന്നത് ഓടുന്ന സമയത്ത് വീണു പോയിട്ടും അത്ഭുതകരമായി ആനയുടെ മുന്നിൽ നിന്ന് രക്ഷപ്പെട്ടു എന്നുള്ളത്. അതായത് അവരുടെ ഒരു സൈറ്റ് ആംഗിളിൻ്റെ പുറത്തേക്ക് പോയിട്ടുണ്ട് വെച്ചാൽ നമ്മളതിനെ ചേസ് ചെയ്ത് വന്ന് പിടിക്കാനുള്ള ചാൻസ് കുറവാണ്. പിന്നെ ദിശ മാറി ഓടുക എന്ന് പറയുമ്പോൾ തന്നെ ഇത്രയും വലിയൊരു മാസമുള്ളൊരു ജീവി ആയതുകൊണ്ട് തന്നെ അതിന് ഇനേർഷ്യ കൂടുതലായിരിക്കും. അതുകൊണ്ട് പെട്ടെന്ന് നമ്മളെപ്പോലെ ദിശ മാറി ഓടാൻ അതിന് പറ്റില്ല. ഇതേ റീസൺ കൊണ്ട് തന്നെ നമ്മൾ ഇറക്കത്തിലേക്ക് ഓടാൻ ശ്രമിക്കുന്നതും നല്ല കാര്യമാണ്. കാരണം പെട്ടെന്ന് നമ്മൾ ഇറക്കത്തിലേക്ക് ഓടി ദിശ മാറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആനയ്ക്ക് അതേ സ്പീഡിൽ നമ്മുടെ കൂടെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യാൻ പറ്റില്ല, അത് നേരെ തന്നെ പോവുകയാണ് ചെയ്യുക. ഇനി മൂന്നാമത്തെ ഒരു വഴി എന്ന് പറയുന്നത് ഉയരമുള്ള മരത്തിലോ അല്ലെങ്കിൽ ബിൽഡിങ്ങിലേക്കോ കയറാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. മരത്തിലെന്ന് പറയുമ്പോൾ ആന കുത്തി മറിച്ചിടാൻ ചാൻസ് ഉള്ള മരങ്ങളിലല്ല, കുറച്ചും കൂടെ സ്ട്രോങ് ആയിട്ട് വലിയ മരത്തിൽ കയറാൻ ശ്രമിക്കുക. അതുപോലെ ആനയുടെ തുമ്പിക്കൈ അത് നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എത്തുന്ന ഉയരത്തിലും പോരാ, അതിലേക്കാട്ടും മുകളിലേക്ക് കയറാൻ ശ്രമിക്കുക. ഇല്ലെങ്കിൽ മറ്റൊരു മാർഗം എന്ന് പറഞ്ഞാൽ വീണ്ടും കൺവെട്ടത്തു നിന്ന് നീങ്ങി ഒളിക്കുക എന്നുള്ളതാണ്. വലിയ പാറകളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ വെച്ചാൽ അതിൻ്റെ പിന്നിൽ പോയി ഒളിക്കുന്നത് പ്രായോഗികമായൊരു കാര്യമാണ്. ആന എന്തൊക്കെ പറഞ്ഞാലും ഒരു വന്യമൃഗമാണ്, അതുകൊണ്ട് അതിനെ പ്രൊവോക്ക് ചെയ്യാതിരിക്കുന്നതും അവോയ്ഡ് ചെയ്യാൻ പറ്റാത്ത സന്ദർഭങ്ങളിൽ വേണ്ട പ്രിക്കോഷൻസ് ഒക്കെ എടുത്ത് അതിനെ സമീപിക്കുന്നതാണ് ഏറ്റവും നല്ലത്. സോ പ്രാക്ടിക്കലായിട്ട് നിങ്ങൾ ഓടുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ് ഇപ്പോൾ പറഞ്ഞത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ഡു കൺസിഡർ ടു സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. നിങ്ങളുടെ മനസ്സിൽ ഇങ്ങനെ വിചിത്രമായ എന്തെങ്കിലും ചോദ്യങ്ങളുണ്ട് വെച്ചാൽ നിങ്ങൾക്ക് കമൻറ്റ് വഴി ചോദിക്കാവുന്നതാണ്. ഞാനുള്ള ഉത്തരം വീഡിയോ ആയി ചെയ്യുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.